ஹலோ மச்சான், வெல்கம் டு லாஸ்ட் பெஞ்ச் மச்சான்ஸ். அப்போ மச்சானே, இப்போ இன்னத்து நம்மட வீடியோ எந்தெந்த வச்சிருந்தேங்க இன்னும் நம்ம ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോ ഒരു യൂട്യൂബിലൊരു കണ്ട ഒരു സീനാണ്. അതായത് ഒന്നല്ല, പല 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 അപ്ഡേറ്റ്സുകൾ സീനാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടന്നിട്ടുള്ളത് യൂട്യൂബിൽ നമ്മുടെ വിജയ്, ലോകേഷ് കനകരാജ് ഡയറക്ടർ ലിയോ മൂവിന്റെ അപ്ഡേറ്റ്സുകളാണ്. സോ ഇപ്പൊ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുകളാണ് അതിനെ കുറിച്ച്. കാരണം എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും പല പല അപ്ഡേറ്റ്സ്, എന്താ പറയാ, ഇപ്പം ഇപ്പൊ യു മസ്റ്റ് വിജയ് ലിയോ മൂവി അപ്ഡേറ്റ്സ്. ഇപ്പം നമ്മള് ഉള്ളി ആക്ച്വലി ആ വീഡിയോ കണ്ടു കഴിയുമ്പോ നമുക്ക് ആക്ച്വലി അതിന്റെ അകത്ത് ഒന്നുമില്ല. ആക്ച്വലി വെറുതെ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിട്ട് ലിയോ മൂവിന്റെ തമ്മിൽ കൊടുക്കുന്നു, വിജയന്റെ ഫോട്ടോ വെക്കുന്നു, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നു. ഇതിന്റെ മെയിൻ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലൈക്ക് ഒരു ലിമിറ്റ് ഇല്ലേ സംഭവങ്ങൾക്കെല്ലാം. നമ്മള് ഒരു വീഡിയോ കാണാം, രണ്ട് വീഡിയോ കാണാം. ഇത് നോക്കുമ്പോൾ ഒരു സൈഡ് ഞാൻ പറയണെങ്കിൽ മിസ്ലീഡിങ് പോലെ. കാരണം അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല, സർപ്രൈസിംഗ് ഹാപ്പനിങ് ലിയോ സെറ്റ്. ബട്ട് നമ്മള് യൂട്യൂബ് തുറന്നു നോക്കുമ്പോഴൊക്കെ അറിയുന്നത് എന്റെ ഒന്നുമില്ല ഒന്നുമില്ല. നമ്മളും മണ്ടന്മാരെ പറയുമ്പോ സർപ്രൈസ്, ഞങ്ങള് കൊറേ കണ്ടു. അല്ല, നമ്മൾ ആക്ച്വലി കണ്ടത് കൂടുതൽ, ഞാൻ സത്യം പറയാം, ഞാൻ കൊറേ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ടാഗ് ലൈൻസ് കൊറേ കണ്ടു. മച്ചാനാണ് പാവം ഇതിന്റെ അകത്തേക്ക് ഇറങ്ങി എന്നിട്ടിരുന്ന് ഇപ്പറഞ്ഞ ശോകം പറയായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്ത സമയത്താണ് ഇത് നാല് വീഡിയോ കാണുന്നത്. അപ്പൊ ഇതേപോലെ ഒരു എന്താന്ന് ഹൈപ്പ്. അതെ, കാരണം ഇത് ഓബിയസ്ലി ലിയോ എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ട്രെൻഡിങ് ആണ് യൂട്യൂബില്. സോ അത് വെച്ചിട്ട് മുതലെടുക്കുന്ന ഒരു, അതെ, അറ്റ്ലീസ്റ്റ് അതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം എങ്കിലും വേണ്ട. ഇതൊന്നുമില്ല, ഇതെന്ന് പറയുന്നത് സർപ്രൈസ്, ലിയോ മൂവി സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം. നമ്മളിപ്പോ ലിയോന് പിടിച്ചതേ ഉള്ളൂ, കാരണം അത് കണ്ടോണ്ട്. പക്ഷെ ഇത് ഇതിന് മാത്രല്ല, ഇപ്പൊ റീസെന്റ്ലി കൊറേ പടങ്ങള്. വിജയന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാരും പോയി കാണാം. ഞാനും ഇതിനും അതൊക്കെ എല്ലാരും നമ്മള് ചേട്ടാ, ഞാൻ കാണാറില്ല, ഞാൻ നിർത്തി, ഞാൻ നന്നായി. ഓക്കെ, ഇതൊരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിജയന്റെ റീസെന്റ് മൂവീസ് എനിക്ക് ഇഷ്ടമാകുന്നില്ല വളരെ. ലൈക്ക് എന്താ പറയാ, ഒരു സ്റ്റോറി ലൈൻ ഒരു സുഖമൊന്നും ഇല്ല. മാനേജ് ലൈക്ക് ഒരു അജണ്ട ഡ്രിവൻ മൂവി സിസ്റ്റമാണ്. ഇവന്റെ അത്രയും നല്ലൊരു മനുഷ്യനായ രാജ്യത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തില്ല. ഇവൻ പുണ്യാളനാന്നുള്ള ലെവലിലാണ് പടങ്ങളെല്ലാത്തിനും ചെയ്തോണ്ടുള്ളത്. അത് സെലക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും എല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതെനിക്ക് കാണാൻ താല്പര്യമില്ലാണ്ട് തുടങ്ങി. കാരണം എൻ്റെ പൈസക്കല്ല ഞാൻ ടിക്കറ്റ് എടുത്ത് കാണുന്നു, എനിക്ക് താല്പര്യമില്ല ചേട്ടാ അത്രയും പൈസ കൊടുത്താൽ. വിജയ് ഫാൻ ആയിരുന്നു. പക്ഷെ അന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കഥയിൽ ബാക്കിയുള്ളവരെല്ലാം ആക്ടേഴ്സാണ്, കഥയിൻ്റെ ഹീറോ എനിക്കെന്നും സ്റ്റോറി ആയിരുന്നു. അപ്പം ഞാൻ വിജയ് എന്നൊരു ആക്ടറെ കാണാനാണ് പോകുന്നത്. വിജയ് എന്ന പുള്ളിയാണല്ലോ കാണാൻ ഞാൻ തിയേറ്ററിൽ പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നീ നല്ലയാണെങ്കിൽ നിനക്ക് നന്നേ, അതെനിക്ക് തിയേറ്ററിൽ കണ്ട ആവശ്യമുണ്ടോ? നീ റിയൽ ലൈഫിൽ നന്നായി മതി, എനിക്ക് തിയേറ്ററിൽ പടത്തിലും നിന്നെ നന്നായി കണ്ടാൽ പറ്റുന്ന എനിക്ക് താല്പര്യമില്ല. അതിന് അവർക്ക് എന്തെങ്കിലും സെർട്ടൺ അജണ്ടാസ് ഉണ്ടോ, അത് അവരുടെ ഇത്. ഞാൻ പറയുന്നത് ആരും കാണണ്ടെന്നോ കാണാൻ പാടില്ല എന്നോ കാണുന്ന മോശമാണെന്നല്ല, എനിക്ക് താല്പര്യമില്ല അതിന് മാത്രം. അച്ഛനിപ്പോഴും പോക്കണ്ട കേട്ടോ. അപ്പൊ അമ്മ, നമ്മൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന ഇപ്പം വേറെ കുറേ സിനിമകളാണെങ്കിൽ അൺനെസസറി ഹൈപ്പുകൾ യൂട്യൂബിൽ, പിന്നെ അതുമല്ല ഒരിപ്പം നല്ല മൂവി റിലീസായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലതായിട്ടുള്ള അപ്ഡേറ്റ്സ് ചെയ്യാൻ ചെയ്യുന്നതിന് പകരം അതിന് വേണ്ടിയിട്ട് കുറേ നെഗറ്റീവ്സ് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നല്ലതായിട്ട് പ്രൊമോട്ട് ആക്കുന്ന നല്ല സിനിമകളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ആക്കും. നമ്മൾ ഇതെല്ലാം പറഞ്ഞു, എനിക്ക് വിജയന്റെ പടങ്ങൾ ഇഷ്ടമല്ല, ഞാൻ ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ പറയുന്നത്, ഞാൻ ഇറങ്ങാൻ പോകുന്ന പടത്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, പടം ഇറങ്ങുന്നതിനെക്കാട്ടും പടം നല്ലതെന്ന് പറയുന്ന കുറെ ആൾക്കാരും.
പടം റിലീസ് ആയിട്ടില്ല, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് പടം സൂപ്പർ ഹിറ്റ് അപ്ഡേറ്റ്സ് മൊത്തത്തില് പല പടങ്ങളും എങ്ങനെയാണ് എങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇത് കഴിയുമ്പോന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ സഹിക്കാത്തതെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് മനസ്സിലാവും ഒരു ടോപ്പിക് കിട്ടാത്തപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വീണ് കിട്ടുന്നത് ഇങ്ങനെ കൂതി പെരുപ്പിച്ച് 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 അവസാനം വരെ പെരുപ്പിച്ചിട്ട് പറയും ലാസ്റ്റ് ഉണ്ടോ ഇത്രയേ ഉള്ളൊരു ചെറിയ കാര്യമായിരിക്കും നിങ്ങൾക്കറിയാവോ ഈ സെറ്റിൽ എന്താ സംഭവിച്ചോണ്ടുള്ളതെന്ന് ഇത് വെയിറ്റ് ചെയ്യോ ഞാൻ പറയാമെന്നെല്ലാം പറഞ്ഞോണ്ട് പറഞ്ഞ് 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 അവസാനം വരുമ്പോൾ പറയും ഇന്നലെ ഈ സെറ്റിൽ ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് കൊടുത്തില്ല ഇങ്ങനത്തെ സ്ഥിതിയാണെന്ന് വെച്ചാലേ സമയത്തില്ലേ ഇത് അറിയാണ്ട് പ്രോസസ്സിൽ പോയിട്ട് ഞെക്കി ഓരോന്ന് നോക്കി കഴിയുമ്പോൾ വിചാരിക്കും എനിക്ക് രണ്ട് തല്ലുകളുണ്ട് അപ്പം ലിയോന്റെ അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഒക്ടോബർ 19th റിലീസ് ഡേറ്റ് 2023 ലിയോന്റെ എന്നാണ് നമ്മൾ ലിയോന്റെ അപ്ഡേറ്റ് വരാൻ പറയാൻ വന്നതല്ല അല്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അപ്ഡേറ്റ് പറഞ്ഞു കാരണം വിജയ് അപ്പം ഈ ടാഗിലെങ്ങനെ ലിയോന്റെ അപ്ഡേറ്റ് എങ്ങനെ ഇടണോ കുഴപ്പമില്ല നോക്കാം അപ്പൊ അങ്ങനെയാണ് ഈ ഈ പടം ഇത് പോയിക്കൊണ്ടുള്ളത് ആക്ച്വലി നമുക്ക് ടാഗിലേക്ക് ഇഷ്ടാലും വേണ്ട ലേശം മോര് ഒഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന് തൈര് ഒഴിച്ചു തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന് ഇവിടുന്ന് വന്നോണ്ട് ഈ പന്നി അല്ലേ കുറച്ച് ചോറിട് തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടേ ചോറിട്ടേന്ന് ചോദിച്ചതല്ലേ ചോറൊന്നും ഇല്ലല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നുമില്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷം കെട്ടിടുക്ക ഓക്കെ അപ്പൊ ഇതാണ് മച്ചമ്മരെ പറയാനുള്ളത് ഇതിപ്പം വേറൊന്നും കൊണ്ടല്ല ഒരാൾക്കാരുടെ ആത്മരോധനം എന്ന് പറയുന്നതല്ല ഇവിടെ വന്ന് ഓരോ പടങ്ങളുണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് യൂട്യൂബിൽ ഓരോന്ന് കണ്ട് പ്രാന്തായിട്ടാണ് തിരുവനന്തപുരം പിന്നെ ഇതിനെതിരെ എതിരെയല്ല എതിരല്ല ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ നമ്മുടെ ഒരു ഒപ്പീനിയൻ ലൈക്ക് എല്ലാവർക്കും അജണ്ടാസ് ഉണ്ടാവല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾ കമന്റ്സ് ചെയ്യാം അല്ല ഇതേ പ്രശ്നം എന്താണെന്നറിയാം നമ്മളിപ്പോൾ ആവേശഭരിതരെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ സംഭവം മൊത്തം നിങ്ങൾക്ക് മനസ്സിലേക്കല്ല മനസ്സിലേക്കില്ലെങ്കിൽ അതും പറഞ്ഞോ നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ച് മുമ്പത്തേക്ക് എന്താ പറയുക ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടില്ലവരെ ഇങ്ങനെ ആവേശം കയറി പറയുന്നില്ല അപ്പം ഏതായാലും മച്ചന്മാരെ ഇത്രയേ പറയാനുള്ളൂ താങ്ക് യു ഫോർ യുവർ ടൈം അപ്പം മച്ചന്മാരെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ